വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതി ടിപ്സ് ആൻഡ് ഡോഗ്സ്. എൻ്റെ പേര് ശ്രുതി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും തമ്മനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, വേറൊന്നുമല്ല നമ്മുടെ മുടിയിലുണ്ടാകുന്ന സ്പ്ലിറ്റൻസ് മാറുന്നതിന് ഞാൻ ചെയ്ത റെമഡിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. എൻ്റെ മുടിയിൽ ഒരുപാട് സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഞാൻ ഈ റെമഡി ചെയ്ത പിന്നെ എൻ്റെ മുടിയിൽ ഒട്ടും തന്നെ സ്പ്ലിറ്റൻസ് ഇല്ല. അപ്പോൾ ഞാൻ ചെയ്ത റെമഡി എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടായെങ്കിൽ ദയവേദ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് സ്പ്ലിറ്റൻസ് എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വേറൊന്നുമല്ല, നമ്മുടെ മുടിയുടെ അറ്റം, അതായത് ഒരുപാട് കനം കുറഞ്ഞു വന്നിട്ട് വളരെ തിന്നായി മാറിയതിന് ശേഷം അത് രണ്ടോ മൂന്നോ ആയിട്ട് ഇങ്ങനെ വിട്ടു, എന്താ പറയുക, സ്പ്ലിറ്റായി പോവുകയാണ് ചെയ്യുന്നത്. അതിനാണ് സ്പ്ലിറ്റൻസ് എന്ന് പറയുക. അപ്പം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ വളർച്ച മുരടിക്കും. ആ ഉണ്ടായ അവിടം വെച്ച് തന്നെ മുടി മുറിഞ്ഞു പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ദോഷഫലം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതെന്തുകൊണ്ടാണ് സാധാരണ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ ഒരുപാട് എണ്ണമയം കുറയുമ്പോഴാണ് മെയിനായിട്ട് ഇത് ഉണ്ടാകുന്നത്. അതല്ലാതെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്ന എന്താ പറയുക കിട്ടേണ്ട പോഷണങ്ങൾ കിട്ടാതെ വരുമ്പം. അപ്പോൾ നമ്മുടെ മുടിക്ക് കിട്ടേണ്ട പോഷണ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മുടെ മുടിക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടാതെ വരുമ്പം ഇങ്ങനെ മുടിയിൽ സ്പ്ലിറ്റൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടിക്ക് വേണ്ടുന്ന, അതായത് നമ്മൾക്ക് വീട്ടിൽ കഴിക്കാൻ പറ്റുന്ന ഫുഡ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി കാണുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ അടുത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുടി ഇങ്ങനെ ചീവുമ്പം എന്താ പറയുക നമുക്കെന്തെങ്കിലും കെട്ടൊക്കെ ഉണ്ടായെങ്കിൽ ഇങ്ങനെ പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പല്ലകലം ഉള്ള ജീപ്പ് എടുത്തിട്ട് വേണം നമ്മൾ മുടി ചീവാനായിട്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ മുടി ചീവുമ്പോൾ അത് അറ്റത്തുനിന്ന് ആദ്യം നന്നായിട്ട് ജടയൊക്കെ കളഞ്ഞതിന് ശേഷം വേണം മുകളിലേക്ക് നമ്മൾ ചീവാനായിട്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയിൽ നമ്മൾ എണ്ണ തേക്കുമ്പം മുടിയുടെ അറ്റത്ത് ജസ്റ്റ് നന്നായിട്ട് കയ്യിലേക്ക് ഒരല്പം എണ്ണ എടുത്തിട്ട് അറ്റം നന്നായിട്ട് എണ്ണ തേച്ച് വിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ മുടിയുടെ എന്താ പറയുക സ്പ്ലിറ്റൻസ് ഉണ്ടാവാനായിട്ടുള്ള മെയിൻ കാരണമാണ് നമ്മുടെ എന്താ പറയുക ഹാർഷ് ആയിട്ടുള്ള ഷാംപൂസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടി ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല എന്താ പറയുക ഷാംപു ഉപയോഗിച്ചേ പറ്റൂ എന്നുള്ളവർ ശ്രദ്ധിക്കേണ്ടത് മൈൽഡ് ആയിട്ടുള്ള ഷാംപു ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നാച്ചുറൽ ഷാംപു അറിയത്തില്ലാത്തവർക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ഇത് ഷാംപു ഉപയോഗിക്കുന്നത് വളരെ എന്താ പറയുക ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം ഉപയോഗിക്കാം. എന്നാൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആവുകയില്ല. അതും നമ്മുടെ സ്പ്ലിറ്റൻസിനെ കുറയ്ക്കുന്നതിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഞാൻ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയുടെ അറ്റം, അതായത് അറ്റം 1 ഇഞ്ച് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതാണ് ആദ്യമേ ചെയ്യേണ്ടത്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ഇങ്ങനെ ഓരോ ചെറിയ പോർഷനായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതാ ഇതുപോലെ ഇങ്ങനെ വിരലിൻ്റെ അറ്റത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി പിടിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ അറ്റം, അതായത് മുടിയുടെ അറ്റം, ചെറിയ മുടികളൊക്കെ ഉണ്ടാവുകയല്ലേ, അങ്ങനെയുള്ളതിൻ്റെ ഒക്കെ അറ്റം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ പതിയെ പതിയെ നോക്കുമ്പം ഇങ്ങനെ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ എന്താ പറയുക സ്പ്ലിറ്റൻസ് ഉണ്ടായെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ചെറിയ സിസർ എടുത്തിട്ട് അതിൻ്റെ ആ ഉള്ള സ്പ്ലിറ്റൻസ് ഉള്ളത് മാത്രം ജസ്റ്റ് അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അത് അങ്ങനെ ചെയ്യുക. പിന്നെ മുടി ഒരു മാസത്തിൽ ഒരു എന്താ പറയുക മാസത്തിൽ ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം. ഇങ്ങനെ എന്താ പറയുക ഓരോ പോർഷനായിട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റൻസ് ഉള്ള ഭാഗം മാത്രം ജസ്റ്റ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ 2 മാസം കൂടുമ്പോൾ നമ്മുടെ മുടി ട്രിം ചെയ്തിരിക്കണം, അതും മസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരുപാട് സ്പ്ലിറ്റൻസ് ഉള്ളവർ ആദ്യമായിട്ട് ട്രിം ചെയ്യുമ്പോൾ മാത്രം 1 ഇഞ്ച് നീളത്തിൽ ട്രിം ചെയ്താൽ മതിയാകും. അത് കഴിഞ്ഞ് നമ്മൾ 2 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഇതുപോലെ അറ്റം മാത്രം ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. അല്ലാതെ ഒരുപാട് കട്ട് ചെയ്ത് കളയണ്ട.
പിന്നെ ഞാനീ പറഞ്ഞത് ഒരാഴ്ചയിൽ ഒരിക്കൽ ചെയ്യുകയും ചെയ്യണം. ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ പകുതി നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾ തീരുന്നതാണ്. പിന്നെ ഞാൻ പറയുന്ന ഈ ഒരു പായ്ക്ക്, ആ പായ്ക്ക് നമ്മുടെ മുടിയുടെ അറ്റത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. മുടിയുടെ അറ്റത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം. എന്നിട്ട് അത് ഒരു ഒരു മണിക്കൂർ നമ്മൾ ഹെയറിൽ എന്താ പറയുക തലയിൽ വെച്ചുകൊണ്ടിരിക്കണം. അതിനുശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. ഇത് ഒരാഴ്ച നമ്മൾ അടുപ്പിച്ച് നമ്മൾ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സ്പ്ലിറ്റൻസ് മാറിക്കിട്ടും. ഞാനിത് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക റെമഡിയാണ്. അപ്പോൾ ഞാൻ ചെയ്തത് ഇത്രയും ഉള്ളൂ. ഞാൻ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% നിങ്ങളുടെ സ്പ്ലിറ്റൻസ് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് ഈ പായ്ക്കിനെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളപ്പിച്ച ചെറുപയറാണ്. ഞാനിവിടെ ഒരു കൈപ്പിടി ചെറുപയറാണ് മുളപ്പിച്ച് എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുട്ടയുടെ വെള്ളയാണ്. അതായത് ഒരു കൈപ്പിടി ചെറുപയർ നമ്മൾ എടുക്കുമ്പോൾ ഒരു മുട്ടയുടെ വെള്ളയാണ് വേണ്ടത്. അതാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഒരുപാട് ഹെയറൊക്കെ ഉള്ളതിന് അവരുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് ചെറുപയർ കൂട്ടിയെടുക്കുക. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സിക്കകത്ത് നമ്മൾ വെള്ളം ചേർക്കരുത്. അതിന് പകരം മുട്ടയുടെ വെള്ളം ചേർത്ത് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ഇച്ചിരി അഴഞ്ഞൊക്കെ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ട് എങ്കിൽ മാത്രം ഒരല്പം കഞ്ഞിവെള്ളം ആഡ് ചെയ്യാം. കഴിവതും കഞ്ഞിവെള്ളം ആഡ് ചെയ്യുന്ന നമുക്ക് കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് നിർബന്ധമുള്ളത് ഇപ്പം ഞാൻ മുട്ടവെള്ളം മാത്രം അരയ്ക്കുമ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്താ ഇത് ഒരു എന്താ പറയുക ഒരു മണിക്കൂർ നമ്മൾ ഹെയറിൽ വെച്ചിരിക്കണം. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത്. പിന്നെ ഒരാഴ്ച അടുപ്പിച്ച് തന്നെ ചെയ്യുകയും ചെയ്യണം കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ വെറും 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പായ്ക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ഒരാഴ്ച നമ്മൾ ഞാനിത് ട്രൈ ചെയ്തുള്ളൂ. എൻ്റെ സ്പ്ലിറ്റൻസ് എല്ലാം മാറി കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് എന്താ പറയുക നല്ല ഉറപ്പോടുകൂടി എനിക്ക് ഞാൻ പറഞ്ഞു തരുന്ന ഒരു റെമഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കാത്ത വേറൊന്നുമല്ല, എനിക്ക് സൈനസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ തണുപ്പ് സമയം ഇപ്പം നല്ല തണുപ്പുള്ള സമയമല്ലേ. ഇപ്പം നിങ്ങൾക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാതെ ഇവിടെയൊക്കെ നന്നായിട്ട് എനിക്ക് നീർക്കെട്ടുണ്ട്. എന്താ പറയുക മുഖം വണ്ണം വെച്ചേക്കണമെന്നല്ല, ഇത് സൈനസിൻ്റെ പ്രോബ്ലം കൊണ്ട് നീർക്കെട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ തണുപ്പ് കാലത്ത് എനിക്ക് ഒന്നും എന്താ പറയുക ഹെയറിലേക്ക് ഒന്നും വലിയ കാര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ. ജസ്റ്റ് ഒരു ഷാമ്പു എന്താ പറയുക ഹെർബൽ ഷാമ്പു എന്തെങ്കിലും ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കളയുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ എന്നോട് ഒരുപാട് എന്താ പറയുക ഹെവി ഓയിലിംഗ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള റിക്വസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ചെയ്യാത്ത ഇതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഈ തണുപ്പ് കാലമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അതുവരെ ഒന്ന് ക്ഷമിക്കുക, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ തണുപ്പ് കാലം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് അപ്പോൾ ഇതിനിടയ്ക്ക് എന്താ എനിക്കിത് എന്താ പറയുക ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടുകയാണെങ്കിൽ ഞാൻ ഹെയർപാക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. അപ്പം അതുവരെ എനിക്ക് ചെയ്ത് കാണിക്കാൻ ഒരു രീതിയിലും ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തീരൂ. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എനിക്ക് വേണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ